പരാജയങ്ങൾക്ക് മുകളിലൂടെ നടക്കണം, പരാജയങ്ങൾക്ക് മുകളിലൂടെ നടക്കണം. ഓവർകം ഫെയിലുവേഴ്സ്, ഓവർകം ഫെയിലുവേഴ്സ്, പരാജയങ്ങളെ തോൽപ്പിച്ച് കളയണം. എന്താണ് ഫെയിൽ? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നിർവചിച്ചു, ഫെയിൽ എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. അതാണ് ഫെയിൽ. അനേകം ഫെയിലുവറിന് ശേഷമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലുള്ള ടീം എന്ത് കണ്ടുപിടിച്ചത്? സ്പേസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്, മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. അനേകം പരാജയങ്ങളുണ്ടായി, അനേകം പരാജയങ്ങൾ. പാവം മനുഷ്യനായിരുന്നു കേട്ടോ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ. കാരണങ്ങൾ പലതാണ് കേട്ടോ. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് ഒന്നാമത്തെ കാരണം, വിങ്സ് ഓഫ് ഫയർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 13-14 വയസ്സിൽ രാമേശ്വരത്ത് കടൽ തീരത്ത് പത്രം ചുമന്ന് ചില്ലറ പൈസ ഉണ്ടാക്കിയ കഥാപാത്രമാണ് ആര്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. കോസ്റ്റൽ ഏരിയയിൽ ജീവിച്ച, മീൻ പിടിച്ച് ജീവിച്ച സാധാരണക്കാരായ മനുഷ്യരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുടുംബാംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ വീടിന് ഒരു കുഞ്ഞു വള്ളമുണ്ടായിരുന്നു. ആ വള്ളം കടലിൽ മുങ്ങിപ്പോയി. അങ്ങനെ അവർക്ക് പട്ടിണിയും പ്രാരാബ്ധവും ഒക്കെ ആയ സമയത്ത് കടം മേടിച്ച പൈസയുമായി പെങ്ങളുടെ സ്വർണമൊക്കെ വിറ്റാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പഠിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പക്ഷേ ഉള്ളിലെന്തുണ്ടായിരുന്നു? രണ്ട് അഗ്നിച്ചിറകുകൾ. എന്താണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഉള്ളിലെ അഗ്നിച്ചിറകുകൾ എന്നറിയാമോ? വലിയ സ്വപ്നമാണ് ഒന്നാമത്തെ ഒരു ചിറക്, അതിന് വേണ്ടുന്ന വലിയ പരിശ്രമമാണ് രണ്ടാമത്തെ ചിറക്. വലിയ സ്വപ്നവും വലിയ പരിശ്രമവും, ഈ രണ്ട് ചിറകുകൾ വെച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറന്നുയർന്നത് എങ്ങോട്ടാണ്? ഇന്ത്യക്കാരുടെ മനസ്സിലേക്കാണ്. ഇന്ത്യയുടെ ഗ്രാമത്തും ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്നറിഞ്ഞ മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യയുടെ ആത്മാവറിഞ്ഞ മറ്റൊരു മഹാനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു കൂട്ടായിരുന്നു എന്നറിയാമോ? എനിക്കൊരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൂടെ ജോലി ചെയ്ത കഥാപാത്രം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ നിറച്ച് പുസ്തകങ്ങൾ വെച്ച് രാത്രി മുഴുവൻ വായിക്കുമായിരുന്നു. എന്നിട്ട് പായിലാണ് കിടന്ന് പാവം എന്ത് ചെയ്തത്? ഉറങ്ങിയത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആ നാട്ടിലെ രാമേശ്വരം കടൽത്തീരത്തുള്ള പള്ളിയിലെ പാട്ടുകളും പ്രാർത്ഥനകളും ശ്രദ്ധിക്കുമായിരുന്നു, അമ്പലത്തിലെ നാമജപങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാ മതങ്ങളെയും സ്നേഹിച്ച, എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച മഹാനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ആര്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. കല്യാണം കഴിക്കാൻ പോലും എന്ത് ചെയ്തു പോയി? മറന്നുപോയി. ഇന്ത്യ മഹാരാജ്യത്തെ ശുശ്രൂഷിച്ച് ജീവിച്ച നമ്മുടെ കലാമുണ്ടല്ലോ, പാവം കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയി. എന്തൊക്കെ ആയിരുന്നു കലാം? ആരായിരുന്നു ഗാന്ധി എന്ന് മധുസൂദനൻ നായർ സാർ ചോദിക്കുന്നത് പോലെ ആരായിരുന്നു കലാം? ഇന്ത്യയുടെ അഭിമാനമാണ് കലാം, നമ്മുടെ ആത്മാവിൽ തൊട്ട വ്യക്തിയാണ് കലാം, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല അധ്യാപകനാണ് കലാം, ഇന്ത്യ കണ്ട മഹാനായ പ്രസിഡന്റാണ് കലാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ് കലാം, ഇന്ത്യ കണ്ട മഹാനായ ഗ്രന്ഥകാരനാണ് കലാം, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് കലാം. പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ടുപോലും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ കഥാപാത്രമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. എന്താണ് സംഭവിച്ചത്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇതുപോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബോധക്ഷയം വന്ന് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. മരണം കൊണ്ട് പോലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ, അസൂയപ്പെടുത്തിയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു വാക്കാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, കലാം ചെയ്തതല്ല, ഇതൊന്നും കലാമൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ദൈവം കലാമിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതൊന്നും കലാം ചെയ്തതല്ല, ഇതെല്ലാം കലാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണ്. എന്തിന്? ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന സാധാരണക്കാരായ കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു പാഠമാകാൻ, രാമേശ്വരത്തെ കടൽ തീരത്ത് നിന്ന് ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാമെന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാകാമെന്ന്, വലിയ ഗവേഷകനാകാമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ രാമേശ്വരത്തെ കൊച്ചു കലാമിനെ കൊണ്ട്, വെറും 0 ായ കലാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണ് ഇതെല്ലാം എന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കലാമാണ് നമ്മോട് പറയുന്നത് ഫെയിൽ എന്നത് എന്തല്ല,
ഫെയിലുവർ അല്ല. എഫിനെ രണ്ട് രീതിയിൽ വായിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് പറഞ്ഞത് എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഒരു കവിയായ ഡോക്ടർ ലാജി വർഗീസാണ്. എഫിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം എൻ്റെ പ്രിയ സുഹൃത്തും കവിയുമായ ഡോക്ടർ ലാജി വർഗീസ് അദ്ദേഹത്തിൻ്റെ സുന്ദരമായ കവിതയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഫസ്റ്റ് or fail, let the children interpret. കുട്ടി തന്നെ പറയട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ ഫസ്റ്റ് ആണോ അതോ ഫെയിലുവർ ആണോ? ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ, സത്തയിൽ നിങ്ങൾ ഫസ്റ്റ് ആണോ? പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതി എടുക്കാൻ നിങ്ങൾ ഫസ്റ്റ് ആണോ അതോ നിങ്ങൾ ലാസ്റ്റ് ആണോ? ജീവിതയാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ ഫസ്റ്റ് ആണോ ഫെയിലുവർ ആണോ എന്ന് നമ്മൾ തന്നെ പറയണം. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതാതെ എഴുതിയ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ മാർത്താണ്ഡം പ്രദേശത്ത്, ഈ മരിയഗിരി പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു പാവപ്പെട്ട സാധുക്കളായ ആളുകൾ കുഞ്ഞു കുഞ്ഞു വീടുകളിലെ കഷ്ടപ്പെട്ട് ഓട്ടോ ഓടിച്ചും ടാക്സി ഓടിച്ചും തട്ടുകട നടത്തിയും റോഡിൽ ചാറിട്ടുമൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരായ മാതാപിതാക്കളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വരെ എത്താൻ പറ്റുമെന്ന് തെളിയിക്കാൻ രാമേശ്വരത്തെ കടൽ തീരത്തെ ഒന്നിനും കൊള്ളാത്ത കൊച്ചു കലാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ ഇന്ന് എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ചങ്കിനകത്ത് എഴുതി വെച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചാൽ, നിങ്ങളുടെ സ്മരണയിൽ സൂക്ഷിച്ചാൽ, മരണം വരെ ഇത് നിങ്ങളെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ, നിങ്ങൾക്ക് കലാമിനെ പോലെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കും. അതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്. ഇന്ത്യയുടെ കൊച്ചു ഗ്രാമങ്ങളിലുള്ള, കുഗ്രാമങ്ങളിലുള്ള, മാർത്താണ്ഡത്തുള്ള, കളിയിക്കവിളയിലുള്ള, പാറശാലയിലുള്ള, നെയ്യാറ്റിങ്കരയിലുള്ള സാധുക്കളായ ആളുകളുടെ, വലിയ സാധ്യതകളൊന്നുമില്ലാത്ത സാധാരണക്കാരായ മാതാപിതാക്കന്മാരുടെ മക്കൾക്ക്, മകനും മകൾക്കും ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വരെ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വരെ, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ വരെ ആകാൻ പറ്റുമെന്നുള്ള മഹത്തായ സന്ദേശമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അഗ്നിച്ചിറകുകൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും, തീരാ നഷ്ടമായി പോകും, മഹാനഷ്ടമായി പോകും. നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിച്ചിറകുകളിലൂടെ നിങ്ങൾ കടന്നു പോകണം. അഗ്നിച്ചിറകുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അഗ്നിച്ചിറകുകൾ ഉണ്ടാകും. അതുകൊണ്ട് എക്സലൻസിൻ്റെ രണ്ടാമത്തെ പാഠം, ഫെയിൽ എന്നുള്ളത് ഫെയിലുവർ അല്ല, ഫെയിൽ എന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. ഒരു ബൾബ് ഉണ്ടാക്കണം, നല്ല ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കണം. ആര് തീരുമാനിച്ചു? തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം വാഴ നാര് കൊണ്ട് ഫിലമെൻ്റ് ഉണ്ടാക്കി, മെറ്റൽസ് കൊണ്ട് ഫിലമെൻ്റ് ഉണ്ടാക്കി. തോമസ് ആൽവ എഡിസൺ വാണ്ടഡ് ടു ഡെവലപ്പ് എ വണ്ടർഫുൾ ഫിലമെൻ്റ്, അൻ ഇലക്ട്രിക് ബൾബ്, ബട്ട് ഹി വാസ് ഫെയിലിംഗ് ഇൻ ഹിസ് അറ്റംപ്റ്റ്സ്. ആദ്യ പരാജയങ്ങളിൽ, ആദ്യ പരിശ്രമങ്ങളിലെല്ലാം പരാജയപ്പെട്ടു. ഒന്ന് തോറ്റു, രണ്ട് തോറ്റു, പത്ത് തോറ്റു, നൂറ് തോറ്റു, ആയിരം തോറ്റു, രണ്ടായിരം തോറ്റു, അയ്യായിരം തോറ്റു, ഏഴായിരം തോറ്റു, ഒമ്പതിനായിരം തോറ്റു, 9999 തോറ്റു. 10,000-ാമത്തെ സ്റ്റെപ്പിൽ ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കി, അത് വിജയിച്ചു. 48 മണിക്കൂർ ആ ബൾബ് കത്തി. അധികം ചൂടില്ല, നല്ല പ്രകാശമുണ്ട് താനും. അങ്ങനെയാണ് ബൾബിൻ്റെ ഫിലമെൻ്റ് ഉണ്ടാക്കിയത്. പത്രപ്രവർത്തകൻ തോമസ് ആൽവ എഡിസണോട് ചോദിച്ചു, നിങ്ങളുടെ 9999 പരാജയങ്ങളെ പറ്റി എന്ത് പറയുന്നു? അപ്പോൾ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, നോ 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 ഫെയിലുവേഴ്സ്, നോ ഫെയിലുവേഴ്സ്, സക്സസ് ഈസ് ഫെയിലുവർ ടേൺ അപ്സൈഡ്. വിജയം എന്ന് പറയുന്നത് പരാജയത്തിനെ തിരിച്ചു വയ്ക്കുന്നതാണ്. There were no failures. There were 9,999 steps to reach the 10,000th step. There were 9,999 steps to reach the 10,000th step. That's all. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരാജയം എന്നൊന്നില്ല, പരാജയമൊന്നില്ല. പരാജയമാണോ വിജയമാണോ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്? വിജയമാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കരുത്, പരാജയമാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ 10-ാം ക്ലാസ്സിൽ കഷ്ടിച്ച് മാത്രം ജയിച്ച ഒരു കൊച്ചു കുട്ടിയായിരുന്നു അൽഫോൺസ്. പിന്നെ അദ്ദേഹം അൽഫോൺസ് കണ്ണന്താനം IAS ആയി, ഇന്ത്യയിലെ IAS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്കോടുകൂടെ പാസ്സായതിനു ശേഷം
കേരളത്തിൽ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നു. എൻട്രൻസിൻ്റെ റിസൾട്ട് എല്ലാം ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഡൽഹിയിലെ അനധികൃതമായി ഉണ്ടാക്കിയ എത്ര വമ്പൻ മാളികകൾ, 20, 30, 40 നിലയുള്ള വമ്പൻ മാളികകൾ, വലിയ ഗുണ്ടാ തലവന്മാരുണ്ടാക്കിയ വലിയ മാളികകളൊക്കെ തോളത്തിങ്ങനെ ഒരു തോക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചുകൊണ്ട് തുറന്ന ഒരു ജീപ്പിൽ അദ്ദേഹവും ബുൾഡോസറുമായിട്ട് വരികയാണ് പ്രിയപ്പെട്ടവരെ. 20, 30, 40 നിലകളൊക്കെ ഉള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി അനധികൃതമായി ഉണ്ടാക്കിയ ഡൽഹിയിലെ മുഴുവൻ കെട്ടിടങ്ങളും തുടച്ചു നീക്കി. പിന്നെ കേരളത്തിലെ MLA ആയി, കേന്ദ്രമന്ത്രിയായി, വലിയ കഥാപാത്രമായി. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയൊന്നും പറയാനല്ല ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. അദ്ദേഹം തെളിയിച്ചു ഫെയിൽ എന്നുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്, അത് ഫെയിലുവർ അല്ല എന്ന്. നമ്മുടെ ജീവിതയാത്രയിലും പരാജയങ്ങൾ ഉണ്ടായി കാണും, ഇഷ്ടംപോലെ പരാജയങ്ങൾ, തിരിച്ചടികളൊക്കെ ഉണ്ടായി കാണും. പരാജയങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യൻ പരാജയപ്പെടും. കാരണം പരാജയങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർണ്ണലിപികളിൽ എഴുതേണ്ട പാഠങ്ങളാണ്. പരാജയം പഠിപ്പിക്കുന്ന പാഠങ്ങൾ സ്വർണ്ണലിപിയിൽ എഴുതുന്ന പാഠങ്ങളാണ്. പരാജയം പഠിപ്പിക്കുന്ന പാഠങ്ങൾ വിജയത്തിൻ്റെ പാഠങ്ങളാണ്. വളരെ ഒരു ബോറൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ? വളരെ ഒരു ബോറൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഗുണമുണ്ടോ? നല്ല ഒരു ക്ലാസ്സിൽ പങ്കെടുത്താൽ ഗുണമുണ്ടോ? ഗുണമുണ്ട്. വളരെ ബോറൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഗുണമുണ്ടോ? ക്ലാസ് എങ്ങനെയാണ് ബോറായത് എന്ന് എനിക്ക് അതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്ലാസ് എങ്ങനെയാണ് ബോറായതെന്ന് പഠിച്ചാൽ പിന്നെ ക്ലാസ് വിജയിപ്പിക്കാൻ എന്താണ്? വളരെ എളുപ്പമാണ്. ഒരു ബോറൻ ക്ലാസ് പോലും നല്ല ക്ലാസിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്സസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണ്? ഫെയിലുവറാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഫെയിലുവേഴ്സ് ഉണ്ടല്ലോ, പരാജയങ്ങൾ, അത് മറന്നു കളയണം. പാവം ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്, എൻ്റെ മുടി എന്ത് ചെയ്ത് പോയി, ചുരുണ്ടുപോയി. അപ്പം ഞാൻ അടുത്ത ഒരു പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെന്നു, ആ പെൺകുട്ടിയും ഇരുന്ന് കരയുകയാണ്. ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ മുടി ഒരു കോലം മുടിയായിപ്പോയി. വേറൊരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. ഞാൻ ചെന്ന് ചോദിച്ചു, പ്രിയ കൂട്ടുകാരി എന്തു പറ്റി സാർ, ഇതുവരെ കല്യാണം ആയില്ല സാർ. വേറൊരു യുവതി വേറൊരു സ്ഥലത്തിരുന്ന് കരയുന്നു. ഞാൻ ചോദിച്ചു, പ്രിയ സുഹൃത്തെ എന്തു പറ്റി സാർ, ഞാനൊരു കല്യാണം കഴിച്ചു പോയി സാർ, അതുകൊണ്ടാണ് സാർ ഞാനിരുന്ന് കരയുന്നത് എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദേർ ഇസ് നത്തിങ് ഗുഡ് ഓർ ബാഡ്, തിങ്കിങ് മേക്സ് ഇറ്റ് സോ. പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ്. പരാജയങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ മധുരമുള്ള പാഠങ്ങളല്ല, കയ്പുള്ള പാഠങ്ങളാണ്. ആദ്യം കയ്ക്കും പിന്നെന്ത് ചെയ്യും, മധുരിക്കും. നിങ്ങളെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കും. വമ്പൻ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ കുഞ്ഞു പരാജയങ്ങൾക്ക് വലിയ ശേഷിയുണ്ട്. അനേകം പരാജയങ്ങൾക്ക് ശേഷം വിജയത്തിലേക്ക് കുതിച്ചവരാണ് വലിയ വിജയം നേടിയ കഥാപാത്രങ്ങളെല്ലാം. ഒരു പെട്രോൾ കമ്പനിയുടെ ക്ലർക്കായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ധീരുഭായ് അംബാനി. അതിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് എന്ന് പറഞ്ഞ മഹാസാമ്രാജ്യം ധീരുഭായ് അംബാനി ഉണ്ടാക്കിയത്. ചെറിയ സ്ഥലത്തു നിന്ന് തുടങ്ങി വലിയതായതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ നീളത്തെ പറ്റിയോ, ചുള്ളിച്ചയെ പറ്റിയോ, നിങ്ങളുടെ നിറത്തെ പറ്റിയോ, നിങ്ങളുടെ ഹൈറ്റിനെ പറ്റിയോ, നിങ്ങളുടെ വണ്ണത്തെ പറ്റിയോ, നിങ്ങളുടെ വണ്ണമില്ലായ്മയെ പറ്റിയോ, മുഖത്തെ മുഖക്കുരുവിനെ പറ്റിയോ, നിങ്ങളുടെ മുടിയെ പറ്റിയോ, നിങ്ങളുടെ രൂപ സാദൃശ്യങ്ങളെ പറ്റിയോ, മാതാപിതാക്കന്മാരെ പറ്റിയോ, ഇപ്പോൾ പൈസ ഇല്ലാത്തതിനെ പറ്റിയോ ഒന്നും നിങ്ങൾ ഭാരപ്പെടരുത്. കാരണം അങ്ങനെ ഭാരപ്പെടുന്നവർക്ക്, പരാജയങ്ങളിൽ നെഗറ്റീവിൽ ജീവിക്കുന്നവർക്ക്, തിക്താനുഭവങ്ങളെ പറ്റി മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുന്നോട്ട് കുതിക്കാൻ ബലം കിട്ടില്ല. അതുകൊണ്ട് ഫെയിലുവർ എന്നത് ഇത്രയും നാൾ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആയിരുന്നു. ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ പാഠങ്ങൾ പഠിച്ച പഠന കളരികളായിരുന്നു എന്ന് മാത്രം സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എക്സലൻസിൻ്റെ പാഠം ഫെയിൽ എന്നത് ഫെയിലുവർ അല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ഫിയർ ഒള്ളി ഫിയർ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ചാടി മുന്നിലോട്ട് വരേണ്ടത്. മോശം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു നാണം വേണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചാടി മുന്നിലേക്ക് വരണം, മോശം കാര്യങ്ങൾ ചെയ്യാൻ ഒരു നാണം വേണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനർജി, ചാടി ഇറങ്ങണം. മോശം കാര്യങ്ങൾ ചെയ്യാനോ ഒരു മടി വേണം, ഒരു നാണം വേണം. അപ്പം ഭയക്കരുത് എന്ന് പറഞ്ഞത് നല്ല കാര്യം ചെയ്യാൻ ഭയക്കരുത് എന്നുള്ളതാണ്. മോശം കാര്യം ചെയ്യാൻ ഭയക്കണം.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ, ഒരു കൊച്ചു ക്ലാസ്സിൽ ഞാൻ കിൻഡർ ഗാർട്ടനിൽ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എൽ കെ ജി യു കെ ജി കുട്ടികളെ 3 മാസം പാട്ട് പഠിപ്പിച്ചു, സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്തു, എൻ്റെ സ്കോളർഷിപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള 3 മാസം. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആരെങ്കിലും പോയി ഒരു ചോക്ക് എടുത്തോണ്ട് വാ. 54 എണ്ണം കൂടെ ഇറങ്ങി ചോക്ക് എടുക്കാൻ വേണ്ടി അങ്ങ് ഓടി. 54 പിള്ളേർ 54 ഇറങ്ങി ഓടി, 3 എണ്ണം മറിഞ്ഞൊക്കെ വീണു, ചോക്ക് എടുക്കാൻ വേണ്ടി ഓടി. കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി ചോക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ എത്ര പേരോടും? 54 എണ്ണം ഓടും. എന്നാൽ ഒരു 10-ാം ക്ലാസ്സിലെ ആരെങ്കിലും ഒരാൾ ഒരു ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞാലോ ആര് വരും? ആരും വരൂല, ആരും വരൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, തിക്ത അനുഭവങ്ങൾ, വേദനകൾ എല്ലാം മറക്കാം, അതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കാം. വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ വലത്തെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഓൺ ആവുകയും എൻ്റെ അടുത്ത വീഡിയോ കൃത്യമായി താങ്കളെ തേടിയെത്തുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.